ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കന്റെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും അറിയാമല്ലോ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് മുഹമ്മദ് യുനസിയുമായിട്ടാണ്. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിലാകട്ടെ നമ്മുടെ കോച്ചും അതുപോലെ രാഹുൽ കെ പിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോൺഫറൻസിൽ കോച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയി നോക്കുന്നത്. ആദ്യം തന്നെ എന്തായാലും കോച്ച് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ക്ലീൻ ഷീറ്റ് ഒക്കെ ഇഷ്ടമാണ്, എന്നാൽ അതിലും പ്രധാനമായി തനിക്ക് ഇഷ്ടം മാച്ചുകൾ വിജയിക്കുക എന്നത് മാത്രമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഒരിക്കലും മോശമാണെന്ന് താൻ പറയില്ല, എന്തായാലും കൂടുതൽ പരിശ്രമിച്ച് മാച്ചുകൾ വിജയിക്കാൻ തന്നെ നോക്കുമെന്നാണ് കോച്ച് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായി റിസർവ് ടീമിന്റെ കൂടെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുമെന്നും കോച്ച് പറയുകയുണ്ടായി. മുഹമ്മദ് നസീമായിട്ട് നടക്കാൻ പോകുന്ന മത്സരത്തിന് മുന്നോടിയായിട്ടായിരിക്കും ഈ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുക. അതുപോലെ ബ്ലാസ്റ്റേഴ്സിലാകട്ടെ കുറെ താരങ്ങൾക്ക് ഇഞ്ചറി പറ്റിയിട്ടുണ്ടെന്ന് കോച്ച് ഇന്നലെ വെളിപ്പെടുത്തുകയുണ്ടായി. ആയതിനാൽ മത്സരത്തിൽ ഏതൊക്കെ താരങ്ങളായിരിക്കും അവൈലബിൾ ആകുക എന്ന കാര്യം ഞായറാഴ്ച മാത്രമേ പറയാൻ സാധിക്കൂവെന്നും കോച്ച് പറഞ്ഞിരുന്നു. മാത്രമല്ല ലൂണയ്ക്ക് പരിക്കൊന്നുമില്ല, ലൂണ അടുത്ത മത്സരം കളിക്കുമെന്ന കാര്യം കൂടെ കോച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇതിനുശേഷം കോച്ച് പറഞ്ഞിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ച് തന്നെയാണ്. അവരെവിടെ ചെന്ന് കളിച്ചാലും നല്ല രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. തീർച്ചയായും കൊൽക്കത്തയിൽ അടുത്ത മത്സരം വിജയിക്കാൻ തന്നെയാണ് അവർ പോകുന്നത്. അടുത്ത മത്സരം വിജയിക്കേണ്ട എല്ലാ പ്രിപ്പറേഷൻസും അവർ ചെയ്ത് കഴിഞ്ഞുവെന്നും കോച്ച് പറയുകയുണ്ടായി. കൂടാതെ നിലവിലുണ്ടായിരുന്ന ഐ എസ് എല്ലിലെ ബ്രേക്കിന്റെ സമയത്ത് അവർ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അടുത്ത മത്സരം വിജയിക്കാനായി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് കോച്ച് പറയുന്നത്. ഇതിനുശേഷം കോച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനെ കുറിച്ചാണ്. സച്ചിൻ ആകട്ടെ കഴിഞ്ഞ മത്സരത്തിൽ വലിയൊരു മിസ്റ്റേക്ക് നടത്തിയതിൽ കൂടെ ഒരു ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നിരുന്നല്ലോ. കോച്ച് എന്തായാലും പറഞ്ഞിരിക്കുന്നത് മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റുന്നതാണ്. അതിപ്പോൾ കോച്ചിനായാലും ശരി പ്ലെയേഴ്സിനായാലും ശരി, സച്ചിൻ വളരെ മികച്ചൊരു ഗോൾ കീപ്പറാണ്. ഒരു പരിക്കിന് ശേഷമാണ് സച്ചിൻ കളിക്കുന്നത്, ആയതിനാൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് സച്ചിന് പെർഫോം ചെയ്യാൻ സാധിക്കാത്തത്. വരും മത്സരങ്ങളിൽ മികച്ച രീതിയിൽ തന്നെ സച്ചിൻ കളിക്കുമെന്നും കോച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് ഇന്നലെ കോച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോച്ചിനൊപ്പം നമ്മുടെ രാഹുൽ കെ പിയും ഇന്നലത്തെ പ്രസ് കോൺഫറൻസിനുണ്ടായിരുന്നു. ഇനി എന്തായാലും ഇന്നലെ രാഹുൽ കെ പി സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആദ്യം തന്നെ രാഹുൽ കെ പി സൂചിപ്പിച്ചിരിക്കുന്നത് കോച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മത്സരം വിജയിക്കേണ്ട എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തു കഴിഞ്ഞു. തീർച്ചയായും ഒരു വിജയം ലക്ഷ്യമിട്ടാണ് മുഹമ്മദ് നസിയെ നേരിടാൻ പോകുന്നത്. കൂടാതെ രാഹുലിന്റെ കളി രീതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് താനാകട്ടെ മാച്ചിന്റെ സമയത്തും അതുപോലെ പ്രാക്ടീസിന്റെ സമയത്തും നല്ല രീതിയിൽ കളി കാഴ്ചവെച്ചില്ല എങ്കിൽ തന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും താരത്തെ കോച്ച് ഉൾപ്പെടുത്തിയേക്കും. കൂടാതെ അങ്ങനെ വരാതിരിക്കാൻ താൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് തന്റെ മോട്ടിവേഷൻ എന്നാണ് രാഹുൽ കെ പി സൂചിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ കെ പി എന്തായാലും തന്റെ പഴയ ഫോമിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഗൈസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രാഹുൽ കെ പിയും അതുപോലെ കോച്ചും ഇന്നലെ മെയിൻ ആയി സൂചിപ്പിച്ചത്. അടുത്ത മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയി രേഖപ്പെടുത്തുക. ഗൈസ്, അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ വീഡിയോ സമർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.